നമസ്കാരം. സമൂഹത്തിലെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ് ജാതി എന്ന മാധ്യമ നിരീക്ഷകനും അഭിഭാഷകനുമായ എ ജയശങ്കർ വാർത്തകളുടെ ഹാസ്യാത്മക അവതരണം എന്ന നിലയിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സ്വരാജിനെ സ്വരാജ് നായർ എന്ന് വിളിക്കുന്നതെന്ന അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. ജാതിയില്ല എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അയ്യപ്പ പണിക്കർ പറഞ്ഞതുപോലെ ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതിയെ മറന്നൊന്നും ചെയ്യരുത്, അതാണ് ഇവിടെ യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചാനൽ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമായ അഭിഭാഷകൻ പ്രതികരിക്കുകയായിരുന്നു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അടിസ്ഥാനപരമായി ജാതി രാഷ്ട്രീയമാണ്. അത് തിരുവിതാംകൂറുകാരുടെ കുഴപ്പമല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക ഘടന ആ രീതിയിലാണ്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായുള്ള ജാതീയമായ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നതാണ്. എസ് എൻ ഡി പി, എൻ എസ് എസ്, കത്തോലിക്ക സഭ തുടങ്ങിയവയൊക്കെ രാഷ്ട്രീയത്തിൽ ദൈനംദിന അടിസ്ഥാനത്തിൽ ഇടപെടുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിലടക്കം ഓരോ കാര്യത്തിലും ജാതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അങ്കമാലിയിലെ സ്ഥാനാർത്ഥി സിറിയൻ കത്തോലിക്കനായിരിക്കണം, ആലുവയിൽ മുസ്ലിം ആയിരിക്കണം, പറവൂര് നായരായിരിക്കണം, പെരുമ്പാവൂര് സിറിയൻ ജാക്കോവിറ്റ് ആവണം എന്ന് മാത്രമല്ല ഭാവ കക്ഷിക്കാരനും കൂടിയായിരിക്കണം. അത്രയും സാമുദായികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം. രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ ഈ പാത പിന്തുടരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ച രീതി നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് യു ഡി എഫ് സംവിധാനത്തിൽ വളരെ കൂടുതലാണ്, എൽ ഡി എഫിൽ അത്രത്തോളം ഇല്ല എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. അതേസമയം നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കോടതിയലക്ഷ്യ നടപടിക്ക് അനുമതി തേടി അഡ്വക്കേറ്റ് ജനറലിന് അപേക്ഷ നൽകിയിരുന്നു. ഹൈക്കോടതിയിലെ മൂന്ന് വനിതാ അഭിഭാഷകരാണ് അപേക്ഷ നൽകിയത്. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ നിരന്തരം അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹത്തിന്റെ നടപടി ബോധപൂർവവും ജഡ്ജിയെ സമൂഹത്തിൽ അവഹേളിക്കാനും നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണ്. വനിതാ ജഡ്ജിയെ അപമാനിക്കാൻ നടത്തിയ പരാമർശം കോടതി അലക്ഷ്യമാണെന്നാണ് പരാതി. നീതിദേവത കൂറുമാറുമ്പോൾ എന്ന തലക്കെട്ടിലാണ് സമൂഹ മാധ്യമം വഴി അഡ്വക്കേറ്റ് ജയശങ്കർ വനിതാ ജഡ്ജിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയത്. അതുകൂടാതെ ചാനൽ ചർച്ചയ്ക്കിടെ നിരന്തരം വനിതാ ജഡ്ജിയെ രൂക്ഷമായി വിമർശിക്കുന്നതും പതിവാണ്. അതിജീവിതയായ നടിക്കെതിരെയും ദിലീപും പ്രതിയും നടനുമായ ദിലീപും അനുകൂലവുമായ സമീപനമാണ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന ആരോപണമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഉന്നയിക്കുന്നത്. പരാതിയിൽ അഡ്വക്കേറ്റ് ജനറൽ പരാതിക്കാരനെ നോട്ടീസ് നൽകി വിളിപ്പിച്ച നേരിട്ട് വാദം കേൾക്കുകയാണ് ആദ്യ നടപടി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു വരുത്തി വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിരുന്നു. മറുപടി തൃപ്തികരമല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകും. നേരത്തെ ചാനൽ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായും കുടുംബത്തിനെതിരെയും അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന സ്പീക്കറും സിപിഎം നേതാവുമായ എം വി രാജേഷിന്റെ പരാതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ മാസം ഒറ്റപ്പാലം കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു.